വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഡി എൽ എസിൻ്റെ ലെജൻഡ് പ്ലേയേഴ്സിനെയൊക്കെ എങ്ങനെ നമുക്ക് കിട്ടാമെന്നാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡി എൽ എസ് കളിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകൾക്ക് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ ടീം റേറ്റിംഗ് കൂട്ടണം. അപ്പം എൻ്റെ ടീം റേറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, മടിയിൽ 73.9 ആണ്. നിങ്ങളൊരു 80 മേളിലൊക്കെ നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ല ലെജൻഡ് പ്ലേയേഴ്സിനെ കിട്ടും. ഞാൻ എൻ്റെ ടീമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും 3 ലെജൻഡ് പ്ലേയേഴ്സാണ് എൻ്റെ ടീമിലുള്ളത്. ചിലതൊക്കെ റയർ പ്ലേയേഴ്സൊക്കെയാണ്. ഞാൻ എൻ്റെ ട്രാൻസ്ഫർ ബോക്സൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ടീം റേറ്റിംഗ് ഒന്നുകൂടി നോക്കിയോ, 73.9 ആണ്. അതുകൊണ്ട് എൻ്റെ ട്രാൻസ്ഫർ ബോക്സ് നോക്കിയോ, 74 അതേപോലെയുള്ള പ്ലേയേഴ്സൊക്കെയാണ്. നിങ്ങൾക്കപ്പോൾ ഒരു 80-84 നിങ്ങൾ ടീം റേറ്റിംഗ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മെസ്സി അതേപോലെ ഉള്ള നല്ല പ്ലേയേഴ്സിനെ കിട്ടാം. റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ അതേപോലത്തെ ഉള്ള നല്ല പ്ലേയേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു 84 ആക്കി വെക്കുക നിങ്ങളുടെ ടീം റേറ്റിംഗ്. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നിങ്ങൾ ഏജൻ്റ് എന്ന ഓപ്ഷനെ പിടിച്ച് പോവുക. അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ലെജൻഡ് എന്ന ഓപ്ഷനിൽ 350 ഡയമണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ലെജൻഡ് പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഡയമണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയും ഡയമണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൗട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്ത എനിക്ക് എംബാപ്പയെ സ്കൗട്ടിൽ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആദ്യം നിങ്ങൾ സ്കൗട്ടിൽ ലെജൻഡറി ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള രണ്ട് പ്ലേയേഴ്സിനെ കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെജൻഡ് പ്ലേയേഴ്സിനെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് റെയർ പ്ലേയേഴ്സിനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. എനിക്കിപ്പോൾ ഭാഗ്യമുള്ളത് കൊണ്ട് എംബാപ്പയെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നിട്ട് പിന്നെ നമ്മൾ ക്യാഷൊക്കെ കൂട്ടി വെച്ച് നമ്മൾ എംബാപ്പയൊക്കെ വാങ്ങാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോ കിട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.